ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 151 റൺസിന്റെ ആവേശ ജയം ഇന്ത്യ നേടിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നോട്ട് വെച്ച 272 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് 120 റൺസിനാണ് കൂടാരം കയറിയത്. ഇന്ത്യയുടെ പേസ് ബോളർമാരുടെ തകർപ്പൻ ബോളിംഗിന് മുന്നിൽ ആതിഥേയരുടെ ബാറ്റിംഗ് നിര തകരുകയായിരുന്നു. ജയത്തോടെ 5 മത്സര പരമ്പരയിൽ 1-0 മുന്നിലെത്താനും ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യയുടെ എല്ലാ താരങ്ങളും വിജയത്തിനായി ഒത്തൊരുമിച്ച് പോരാടിയ മത്സരമായിരുന്നു ഇത്. ഇന്ത്യൻ ക്രിക്കറ്റിന് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഇത്. ലോർഡ്സിലെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിന് അവർക്ക് എത്ര മാർക്ക് കൊടുക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുഹമ്മദ് സിറാജിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. വിരാട് കോഹ്ലിയുടെ മാർക്ക് ശരാശരി മാത്രമാണ്. രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ. ലോർഡ്സിലെ ഇന്ത്യയുടെ ഓപ്പണർമാരുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. 1st innings 129 റൺസും 2nd innings 5 runs നേടി കളിയിലെ താരമായ കെ എൽ രാഹുലിന്റെ മാർക്ക് 10-8. സഹ ഓപ്പണറായ രോഹിത് ശർമ്മയുടെ മാർക്ക് 7.5. ആദ്യ ഇന്നിംഗ്സിൽ 83 runs പ്രകടനം നടത്തിയ രോഹിത് ശർമ്മ 2nd innings 21 runs നേടിയത്. വിദേശത്തും ഓപ്പണർ എന്ന നിലയിൽ തന്റെ മികവ് തെളിയിക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട്. ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാന, വിരാട് കോഹ്ലി. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലെ കരുത്തരായ 3 താരങ്ങളാണ് ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാന എന്നിവർ. 3 പേരുടെയും 10 മാർക്ക് 6.5. ഏറെ നാളുകളായി മോശം പ്രകടനം തുടരുന്ന താരങ്ങളാണ് 3 പേരും. ഇന്ത്യയുടെ 3rd നമ്പർ ബാറ്റ്സ്മാനായ പൂജാര ആദ്യ ഇന്നിംഗ്സിൽ 9 runs മാത്രമാണ് നേടിയത്. എന്നാൽ 2nd innings വിലപ്പെട്ട 45 runs നേടി. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും പഴയ പ്രതാപത്തിനൊത്ത് ഉയരുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ 42 runs 2nd innings 20 runs കോഹ്ലി നേടിയത്. ഭേദപ്പെട്ട പ്രകടനം എന്ന് മാത്രമേ ഈ പ്രകടനത്തെ പറയാനാവൂ. വൈസ് ക്യാപ്റ്റനായ അജിങ്ക്യ രഹാനെ ആദ്യ ഇന്നിംഗ്സിൽ 1 runs പുറത്തായെങ്കിലും 2nd innings വിലപ്പെട്ട 61 runs നേടി തിളങ്ങി. ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, ഇഷാന്ത് ശർമ്മ. ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന് 10-7 ഉള്ളത്. വിക്കറ്റിന് പിന്നിൽ മിന്നുന്ന പ്രകടനം നടത്തിയ ഋഷഭ് ആദ്യ ഇന്നിംഗ്സിൽ 37 runs 2nd innings 22 runs നേടിയത്. 2nd innings ഋഷഭിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്തത് ഇന്ത്യക്ക് നിരാശയുണ്ടാക്കുന്നതാണ്. സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് 10-6.5 ഉള്ളത്. വിക്കറ്റൊന്നും നേടാൻ സാധിക്കാതിരുന്ന ജഡേജ ആദ്യ ഇന്നിംഗ്സിൽ 40 runs നേടി തിളങ്ങിയപ്പോൾ 2nd innings 3 runs പുറത്തായി. പേസർ ഇഷാന്ത് ശർമ്മയ്ക്ക് 10-7.5 ഉള്ളത്. സീനിയർ പേസർ ആദ്യ ഇന്നിംഗ്സിൽ 3 wickets 2nd innings 2 wickets വീഴ്ത്തി തിളങ്ങി. ലോർഡ്സിൽ മികച്ച ബൌളിംഗ് റെക്കോർഡുള്ള ഇന്ത്യൻ ബോളറാണ് ഇഷാന്ത്. മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്. ഇന്ത്യയുടെ മാച്ച് വിന്നിംഗ് കൂട്ടുകെട്ടെന്ന് ഈ 3 പേരെ വിശേഷിപ്പിക്കാം. 56 runs നേടുകയും 3 wickets നേടുകയും ചെയ്ത മുഹമ്മദ് ഷമിക്ക് 10.8 9th wicket ഷമി ബുംറ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. ജസ്പ്രീത് ബുംറയ്ക്കും 10.8 ഉള്ളത്. 2nd innings 34 runs പ്രകടനത്തോടൊപ്പം 3 wickets വീഴ്ത്താൻ ബുംറയ്ക്കായി. അതിൽ നിർണായകമായ ജോ റൂട്ടിന്റെ വിക്കറ്റും ഉൾപ്പെടും. മുഹമ്മദ് സിറാജാണ് ഏറ്റവും കേമൻ. 10.9 സിറാജിനുള്ളത്. 2nings 4 wickets പ്രകടനം നടത്താൻ സിറാജിനായി. 5th ദിനം ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ചതും സിറാജിന്റെ പ്രകടനമാണ്. ലോർഡ്സിലെ ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം സ്വന്തം പേരിലാക്കാൻ സിറാജിന് സാധിച്ചു.